കേരളത്തിന്റെ മനസാക്ഷിയെ ഞെട്ടിക്കൊണ്ട് മലപ്പുറം തൂവൂരിൽ ഒരു കൊലപാതകം നടന്നു. സുജിത എന്ന് പറയുന്ന 34 വയസ്സുകാരിയാണ് കൊല ചെയ്യപ്പെട്ടത്. ആ സഹോദരിക്ക് ആദരാഞ്ജലികൾ. ആ സഹോദരിയെ കൊന്ന കൊലയാളി വിഷ്ണു എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസിന്റെ നേതാവും കോൺഗ്രസിന്റെ പ്രാദേശിക നേതാവുമാണ്. ഒരു കൊലപാതകത്തിൽ രാഷ്ട്രീയം പറയുന്നത് ശരിയല്ല. പക്ഷേ കൊലയാളിയായ വിഷ്ണുവിന്റെ രാഷ്ട്രീയം കേരള ജനത അറിയേണ്ടതുണ്ട്. കേരളത്തിലെ മാമ മാധ്യമ കൂട്ടിക്കൊടുപ്പുകാർ ആ വാർത്ത പുറലോകത്ത് എത്തിക്കില്ല എന്ന് ഉറപ്പാണ്. ഇതുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ മാധ്യമ കൂട്ടിക്കൊടുപ്പ് സ്ഥാപനങ്ങളായ ഏഷ്യാനെറ്റിലും മനോരമയിലും വിളിച്ചു ചോദിക്കുകയുണ്ടായി. ഏത് രീതിയിലാണ് അവർ പ്രതികരിച്ചതെന്ന് നിങ്ങൾ തന്നെ കേൾക്കുക. നിങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു വാർത്തയുടെ നിജസ്ഥിതി പറയുന്നതിന് വേണ്ടിയിട്ടാണ്. അതായത് നിങ്ങൾ തൂവൂര് കൊലപാതകവുമായി ബന്ധപ്പെട്ട് രണ്ടു മൂന്ന് വാർത്ത കൊടുത്തിട്ടുണ്ട്. പ്രതി വിഷ്ണുവാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ പ്രതി വിഷ്ണുവിനൊരു രാഷ്ട്രീയമുണ്ട്. നിങ്ങൾ എന്തുകൊണ്ട് അത് മനഃപൂർവ്വം മറച്ചു വെക്കുന്നു? അല്ല, ഉത്തരം താ, നിങ്ങൾ ഉത്തരം തരണമല്ലോ. കോൺഗ്രസുകാരനായ യൂത്ത് കോൺഗ്രസ് നേതാവായ വിഷ്ണു എന്ന് അല്ല, നിങ്ങളുടെ മൂന്ന് വാർത്ത അതോ കട്ട് ചെയ്തു. അത് ഞാനിപ്പോ വിളിച്ചൊരു കാര്യം സംസാരിച്ചുകൊണ്ടിരുന്നപ്പോ ഫോൺ കട്ടായിപ്പോയി. അല്ല, വാർത്തയിൽ ഇതുവരെ നിങ്ങളെ കാണിച്ചില്ലല്ലോ. ഈ ലോകം മുഴുവൻ അറിഞ്ഞു അദ്ദേഹം കോൺഗ്രസുകാരനായിരുന്നു. പിന്നെ നിങ്ങൾക്ക് എന്താണ് ഒരു മടി? കോഴിക്കാരിന്റെയും കുപ്പിയും രണ്ടു കുപ്പി മദ്യത്തിന്റെയും നന്ദിയാണോ? ഹലോ ഹലോ, ഈ മാധ്യമ കൂട്ടിക്കൊടുപ്പ് അത്ര നല്ലതല്ല കേട്ടാ. ഏഷ്യാനെറ്റേ ഉത്തരം തരാതെ ഒളിച്ചുവിടുന്ന ഈ പരിപാടിയില്ലേ, അതത്ര നല്ലതല്ല. രണ്ടു കുപ്പി കള്ളും ഒരു കാല് ഒരു കോഴിക്കാലും ഉണ്ടെങ്കിൽ എന്ത് തന്തില്ലാത്തരത്തിന് നിങ്ങൾ കൂട്ടു നിൽക്കും. ഹലോ, നമസ്കാരം, മനോരമ അല്ലേ? ഹലോ, എനിക്ക് ബ്യൂറോയിലേക്ക് ഒന്ന് കണക്ട് ചെയ്തു തരാൻ പറ്റുമോ? ഹലോ, നമസ്കാരം. ഹലോ, എന്റെ പേര് ഷമീർ ഷാദിൻ വർക്കല, ഞാൻ സൗദിന്നാണ്. ഹലോ, നിങ്ങള് മറ്റേ മലപ്പുറത്തെ തൂരിലെ കൊലപാതകത്തെ കുറിച്ച് വാർത്ത കൊടുക്കുന്നുണ്ടല്ലോ. ബ്യൂറോയിലേക്ക് ഒന്ന് കണക്ട് ചെയ്ത് തരൂ. ഹലോ, നമസ്കാരം. അതെ, ഒരു വാർത്തയുടെ നിജസ്ഥിതിയുടെ കാര്യം കുറിച്ച് സംസാരിക്കാനാണ്. ഫോൺ കട്ട് ചെയ്യരുത്, പെട്ടെന്ന് ചോദിക്കാം. അതായത് മലപ്പുറത്തെ തൂരിലെ കൊലപാതകത്തെ കുറിച്ച് നിങ്ങൾ രണ്ടു മൂന്ന് വാർത്ത കൊടുത്തിട്ടുണ്ട്. പ്രതി വിഷ്ണുവാണെന്ന് നിങ്ങൾ പറഞ്ഞിട്ടുമുണ്ട്. പക്ഷെ പ്രതിയുടെ രാഷ്ട്രീയം എന്തുകൊണ്ട് നിങ്ങൾ മറച്ചു വെക്കുന്നു? പുള്ളി കോൺഗ്രസുകാരനാണ്, യൂത്ത് കോൺഗ്രസിന്റെ നേതാവാണ്. ഒരു തവണ പോലും ഒരിടത്ത് പോലും നിങ്ങളത് പറഞ്ഞിട്ടില്ലല്ലോ. കട്ട് ചെയ്തിട്ട് പോയി. ഓക്കെ, അപ്പൊ മനോരമയും കുട്ടിക്കൊടുപ്പാണ്. ഏഷ്യാനെറ്റിനോടും മനോരമയോടുമാണ് ഒരു കുപ്പി കള്ളിന്റെയും കോഴിക്കാലിന്റെയും നന്ദി കാണിക്കാൻ. ആ പാവം സഹോദരിയെ കൊല ചെയ്ത കൊലയാളിയായ വിഷ്ണുവിന്റെ രാഷ്ട്രീയം നിങ്ങൾ എത്രത്തോളം മറച്ചു പിടിക്കുന്നോ അത്രത്തോളം ഞങ്ങൾ പുറം ലോകത്തെത്തിക്കും. കൊല ചെയ്ത കൊലയാളിയായ വിഷ്ണു യൂത്ത് കോൺഗ്രസിന്റെ നേതാവും കോൺഗ്രസിന്റെ പ്രാദേശിക നേതാവുമാണ്. കേരള ജനതയോടാണ്, പ്രത്യേകിച്ച് ഉപതെരഞ്ഞെടുപ്പിനെ നേരിടുന്ന പുതുപ്പള്ളിയിലെ വോട്ടർമാരോടാണ്. വെള്ളയും വെള്ളയും അണിഞ്ഞ് മാലാക കുഞ്ഞുങ്ങളായി നടക്കുന്ന ഈ ചെകുത്താന്റെ സന്തതികളെ നിങ്ങൾ തിരിച്ചറിയുക. സഖാക്കളോടാണ്. ഈ വാർത്ത എത്രത്തോളം പുറം ലോകത്തെത്തിക്കാമോ അത്രത്തോളം പുറം ലോകത്തെത്തിക്കുക. കാരണം മാധ്യമ കൂട്ടിക്കൊടുപ്പുകാർ ഇതിന് പ്രാധാന്യം കൊടുക്കില്ല. 70 രൂപ ഓട്ടോ കാഷു പിരിച്ച ഓമനക്കുട്ടന്റെ വാർത്തയെ അന്തിച്ചർച്ചയാക്കി ദിവസങ്ങളോളം ചാനൽ മുറികളിൽ വിചാരണ ചെയ്തതിന്റെ 100ൽ 1% ഈ കൊലപാതകത്തിന്റെ വാർത്ത പുറം ലോകത്തെത്തിക്കാൻ മാധ്യമ കൂട്ടിക്കൊടുപ്പുകാരെ നിങ്ങൾ ശ്രമിക്കുക.